ഗുഡ് മോർണിംഗ് ഓൾ സ്റ്റുഡൻസ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സെക്കൻഡ് ചാപ്റ്റർ മിഡിവിൽ ഇന്ത്യ സൊസൈറ്റി റിസോഴ്സ് ആൻഡ് ട്രേഡ് എന്ന ചാപ്റ്ററാണ് ഇത് മലയാളം മീഡിയംകാർക്കും ഇംഗ്ലീഷ് മീഡിയംകാർക്കും ഒരുപോലെ മനസ്സിലാകത്തക്ക രീതിയിൽ ആണ് ഞാനിത് എടുക്കുന്നത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഞാൻ ക്ലാസ് പറയുന്നതാണ് രണ്ട് മീഡിയക്കാർക്കും രണ്ട് വിഷയവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് എടുക്കുന്നത് ഇതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നത് ഒരു ബാബർ നാമയുടെ ഓർമ്മക്കുറിപ്പാണ് ഹിന്ദുസ്ഥാൻ ഈസ് എ വണ്ടർഫുൾ ലാൻഡ് കമ്പെയർഡ് ടു അതർ കൺട്രീസ് ഇറ്റ് ഈസ് എൻറ്റർലി ഡിഫറെൻറ്റ് ദ മൗണ്ടെയ്ൻസ് റിവേഴ്സ് ഫോറസ്റ്റ് ആൻഡ് ഡിസേർട്സ് ഹിയർ ആർ യുണീക്ക് ദ ആനിമൽസ് പ്ലാൻസ് പീപ്പിൾ ലാംഗ്വേജ് റെയിൻ ആൻഡ് വിൻഡ് ആർ ഓൾ ഡൈവേഴ്സ് എന്ന ഒരു ഓർമ്മക്കുറിപ്പിലൂടെയാണ് നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് നിങ്ങൾക്കറിയാം മധ്യകാലഘട്ടം എന്ന് പറയുന്നത് എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് ഇന്ത്യൻ ചരിത്രത്തിൽ നമ്മൾ ഓർക്കപ്പെടുന്നത് ഇതൊന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ് ആ മധ്യകാലഘട്ടത്തിലുള്ള കുറച്ച് സംഭവങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത് ഈ ഒന്നാമത്തെ ബാബർനാമ എന്ന ഈ ഓർമ്മക്കുറിപ്പിൽ പറയുന്നത് ഹിന്ദുസ്ഥാൻ ഈസ് എ വണ്ടർഫുൾ ലാൻഡ് എന്നാണ് എന്ന് വെച്ചാൽ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന നമ്മളെ ഇന്ത്യയാണ് സൂചിപ്പിക്കുന്നത് അത് വളരെ മനോഹരമായ ഒരു ഭൂമിയാണ് കമ്പയർഡ് ടു അതർ കൺട്രീസ് മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് തികച്ചും വ്യത്യസ്തമാണ് ഇവിടുത്തെ പർവ്വതങ്ങൾ നദികൾ കാടുകൾ മരുഭൂമികൾ എല്ലാം വളരെ വ്യത്യസ്തമാണ് അതുപോലെ തന്നെ animals, plants, people, languages, rain and wind are all diverse. ഇവിടുത്തെ മൃഗങ്ങൾ ചെടികൾ ജനങ്ങൾ ഭാഷകൾ മഴ കാറ്റ് എല്ലാം വൈവിധ്യമാർന്നവയാണ് എന്നാണ് ബാബർനാമ ഈ ഒന്നാമത്തെ ച ഒന്നാമത്തെ പേജിൽ തന്നെ ഫസ്റ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ദ ഡിസ്ക്രിപ്ഷൻ ഗിവൻ എബോ ഈസ് തേക്കൺ ഫ്രം ബാബർനാമ ദ മെമ്മർ ഓഫ് ദ മുഗൾ എംപയറർ ബാബർ ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്ന കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഇൻഫോർമേഷൻ ക്യാൻ യു ഗാദർ അബൌട്ട് ഇന്ത്യ ഫ്രം ഇറ്റ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും എന്നതാണ് പറഞ്ഞിരിക്കുന്നത് ബാബർ സ്പീക്സ് അബൌട്ട് ദ ഡൈവേഴ്സിറ്റി ആൻഡ് റിസോഴ്സസ് ഓഫ് ഇന്ത്യ ഇറ്റ് ഈസ് ദ ഡൈവേഴ്സിറ്റി ആൻഡ് പ്രോസ്പെറിറ്റി ദാറ്റ് അട്രാക്റ്റഡ് ദ ഫോറിൻ ട്രാവലേഴ്സ് ടു ഇന്ത്യ ഡൂറിംഗ് ദ മിഡീവൽ പീരീഡ് ദയർ ട്രാവലേഴ്സ് ഹെൽപ്പ് ആസ് ടു കോംപ്രഹൻ ദ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ദാറ്റ് പീരീഡ് എന്നാണ് രണ്ടാമത്തെ പാരഗ്രാഫിലിരിക്കുന്നത് എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് നമുക്ക് നോക്കാം ഇന്ത്യയിലെ വൈവിധ്യങ്ങളും വിഭവങ്ങളുമാണ് ബാബർ വിശദീകരിച്ചിരിക്കുന്നത് ബാബർ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ വൈവിധ്യങ്ങളും വിഭവങ്ങളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഈ വൈവിധ്യങ്ങളും വിഭവ സമൃദ്ധിയുമാണ് സഞ്ചാരികളെ മധ്യകാല ഇന്ത്യയിലേക്ക് ആകർഷിച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അക്കാലത്തെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ മനസ്സിലാക്കുന്നതിന് അവരുടെ സഞ്ചാരക്കുറിപ്പികളൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് നമുക്ക് അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇന്ന് നമ്മൾ ഓർമ്മ വെച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾക്ക് പഠിക്കാൻ കഴിയുന്നത് ഇതുപോലെയുള്ള ഓരോ സഞ്ചാരികൾ നമ്മളെ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളിലൂടെയാണ് അടുത്തതായിട്ട് അഗ്രികൾച്ചർ ആൻഡ് ആർട്ടിസാൻഷിപ്പ് കൃഷിയും കൈത്തൊഴിലും മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിലെന്ന് പറയുന്നത് കൃഷിയായിരുന്നു അന്നത്തെ കാലത്ത് പയറുവർഗ്ഗം കരിമ്പ് പരുത്തി നീലം ധാന്യം തുടങ്ങിയവയൊക്കെയായിരുന്നു അങ്ങ അന്ന അക്കാലത്തെ പ്രധാന വിളകൾ എന്ന് പറയുന്നത് കൃഷികളെന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു ഇനി മധ്യേഷ്യയിൽ നിന്നും ഇന്ത്യയിലെത്തിയ ഒരു സഞ്ചാരിയാണ് അൽബിറൂണി അൽബിറൂണിയെക്കുറിച്ചാണ് അൽബിറൂണി പറഞ്ഞ വാക്കുകളിൽ വാക്കുകളിലേക്ക് നമുക്ക് പോകാം ഫോർ ഫാമിംഗ് സീരിയൽസ് ആൻഡ് ഗ്രേസിംഗ് കാറ്റിൽ ലാൻഡ് റവന്യൂ ആൻഡ് ഗ്രേസിംഗ് ടാക്സ് വെയർ ടു ബി പെയ്ഡ് ടു ദ റൂളേഴ്സ് സിമിലർലി ടാക്സ് വാസ്റ്റ് ടു ബി പെയ്ഡ് ഓൺ ഇൻകം ഫ്രം ട്രേഡ് വൺ സിക്സ് ഓഫ് ദ ഇൻകം വാസ്റ്റ് ടു ബി സ്പെൻഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ കൺട്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിനും കന്നുകാലികളെ മേയ്ക്കുന്നതിനും ഭരണാധികാരികൾക്ക് ഭൂമി കച്ചവും മേച്ചിൽ കരവും കൊടുക്കണം എന്നാണ് ഇതുപോലെ തന്നെ കച്ചവട വരുമാനങ്ങളിൽ നിന്നും നികുതി അടയ്ക്കണം വരുമാനത്തിൻ്റെ ആറിൽ ഒരു ഭാഗം നാടിൻ്റെ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അൽബിറോണി പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഇനി അതിൻ്റെ ഇടയിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് പറയാം ഗിവൺ എബോ ഈസ് എൻ എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ട്രാവലിംഗ് ഓഫ് അൽബിറോണി എ ട്രാവലർ ഹു റീച്ച് ഇന്ത്യ ഫ്രം സെൻട്രൽ ഏഷ്യ വാട്ട് ആർ ദ ഓക്യുപേഷൻസ് ആൻഡ് ടാക്സസ് മെൻഷൻ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ മധ്യേഷ്യയിൽ നിന്നും ഇന്ത്യയിലെത്തിയ അൽ ബിറൂണി എന്ന സഞ്ചാരിയുടെ വിവരണങ്ങളിൽ നിന്നുള്ള ഭാഗമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് അൽ ബിറൂണിയുടെ വിവരണത്തിൽ പരാമർശിച്ചിട്ടുള്ള തൊഴിലുകളും നികുതികളും ഏതൊക്കെയാണ് അഗ്രികൾച്ചർ വാസ് ദ ചീഫ് ഓക്യുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ഓഫ് മെഡിവെൽ ഇന്ത്യ മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് കൃഷിയാണ് കോട്ടൺ സിറിയൽസ് പൾസസ് ഇൻഡിഗോ ഷുഗർ കെയിൻ വേർ ആർ ദ മേജർ ക്രോപ്സ് അല്ല പരുത്തി ധാന്യങ്ങൾ പയറുവർഗ്ഗങ്ങൾ നീലം കരിമ്പ് തുടങ്ങിയവയെല്ലാം അക്കാലത്തെ പ്രധാന വിളകളാണ് ഇൻ ദിസ് പിരീഡ് ദർ വാസ് പ്ലെൻഡി ഓഫ് കൾട്ടിവബിൾ ലാൻഡ് ഇൻ ഇന്ത്യ േറ്റഡ് കൃഷിക്കനുയോജ്യമായതും എന്നാൽ കൃഷി ഇറക്കാത്തതുമായ ഭൂമി അക്കാലത്ത് ഇന്ത്യയിൽ ധാരാളം ഉണ്ടായിരുന്നു ദോസ് ഹു ഫസ്റ്റ് കൾട്ടിവേറ്റഡ് ഇൻ സച്ച് ലാൻഡ് വെർ ഗ്രാൻഡ് ഇറ്റ്സ് ഓണർഷിപ്പ് റൈറ്റ് ഇത്തരം ഭൂമിയിൽ ആദ്യമായി കൃഷി ചെയ്യുന്നവർക്ക് അതിൻ്റെ ഉടമ ഉടമാവകാശം ലഭിച്ചിരുന്നു ദ ഹാൻഡ് വർക്കിംഗ് ഫാമേഴ്സ് ട്രൈഡ് ടു വിൻ ദ ഓണർഷിപ്പ് ഓഫ് സച്ച് ലാൻഡ്സ് ഇൻ ദ വേ അന്നത്തെ കാലത്ത് ഇങ്ങനെ ഇപ്രകാരം കൃഷി ഭൂമിയിലൂടെ ഉടമാവകാശം നേടാൻ വേണ്ടി അന്നത്തെ കാലത്ത് കർഷകർക്ക് ഭയങ്കര ഉത്സാഹശീലരായിരുന്നു കാർഷിക പുരോഗതിക്കായി ഭരണാധികാരികൾ സ്വീകരിച്ച നടപടികളിലേക്ക് നമുക്ക് പോകാമിനെ ലെറ്റ്സ് ആ സി ദ സ്റ്റെപ്സ് ടേക്കൺ ബൈ ദ റൂളേഴ്സ് ഫോർ ദ പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ അറേഞ്ച്ഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഒന്നാമത്തെ എന്താണ് അറേഞ്ച്ഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് രണ്ട് സപ്ലൈഡ് സീഡ്സ് മൂന്ന് ഗ്രാൻഡ് ടാക്സ് റിലേഷൻസ് അതായത് ജലസേചന സൗകര്യങ്ങൾ ഒന്നാമത്തെ ഫെസിലിറ്റി എന്ന് പറയുന്നത് എന്താണ് ജലസേചന സൗകര്യങ്ങൾ രണ്ടാമത്തെ സപ്ലൈഡ് സീഡ്സ് അതായത് അവർക്കൊക്കെ വിത്തുകൾ വിതരണം ചെയ്തു പിന്നെ നികുതി ഇളവുകൾ നൽകി ഗ്രാൻഡ് ടാക്സ് റിലാക്സേഷൻ കുറച്ച് നികുതിയൊക്കെ ഇളവുകൾ നൽകി ഇതെന്തിനാണെന്ന് ഇങ്ങനെ ചെയ്തതെന്നറിയോ അന്നത്തെ കാലത്ത് ഒരുപാട് ഭൂമികൾ വെറുതെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൃഷി കൃഷിയെടുക്കണമെങ്കിൽ മുന്നോട്ട് ആളുകൾ വരണമെങ്കിൽ ആളുകൾക്കൊരു പ്രചോദനമായിട്ട് ഈ ഭരണാധികാരികൾ എന്തെങ്കിലും ഇളവുകൾ നൽകണം അതിനു വേണ്ടി അവർ കൊടുത്ത ഇളവുകളാണ് ഒന്ന് അറേഞ്ചഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് അതുപോലെ സപ്ലൈഡ് സീഡ്സ് ഗ്രാൻഡ് ടാക്സ് റിലാക്സേഷൻ എന്ന് പറയുന്നത് ഇന്ന് ദിവസീസേഴ്സ് വെയർ ഗവൺ ലാൻഡ് ആസ് വേജേഴ്സ് അന്ന് മധ്യകാലഘട്ടത്ത് ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു കൊടുത്തിരുന്നു ഈ സമയത്ത് ഈ സമ്പ്രദായം സ്ഥലത്താനത്ത് കാലഘട്ടത്തിൽ പിന്നേ ഇത എന്നും മുഗൾ കാലഘട്ടത്തിൽ ജാഗിർദാരി എന്നും അറിയപ്പെട്ടിരുന്നു എന്താ പറഞ്ഞാൽ അറിയുന്ന ഇഖ്ദ ഇഖ്ദ എന്നും അതുപോലെ സൽത്താനത്ത് പിരീഡിലെ ജാകിർദാരി എന്നും ആണ് മുഗൾ പിരീഡ് സമയത്ത് പറഞ്ഞിരുന്നത് അറിയപ്പെട്ടിരുന്നത് ഇവിടെ മധ്യകാല ഇന്ത്യയിലെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു എന്നും അതിനോടൊപ്പം തന്നെ കന്നുകാലി വളർത്തലും കച്ചവടവും വരുമാന മാർഗമായിരുന്നു എന്നും നമ്മൾ പഠിച്ചു പ്രധാനമായും മൂന്നിന നികുതികളാണ് നിലനിന്നിരുന്നത് അതായത് കാർഷിക നികുതി കന്നുകാലി നികുതി കൂടാതെ കച്ചവട വരുമാനങ്ങളിൽ നിന്ന് ആറിലൊരു ഭാഗം നികുതിയായിട്ട് അടയ്ക്കണം എന്ന മൂന്ന് തരത്തിലുള്ള നികുതിയാണ് ഇവിടെ നിന്നിരുന്നത് ഇനി ഇതിൽ നിന്ന് ഒരു ചോദ്യം വരാം എന്നുവെച്ചാൽ സൽത്താനത്ത് മുഗൾ ഭരണകാലത്ത് കാർഷിക പുരോഗതിയെ സഹായിച്ച ഘടകങ്ങൾ എന്തെല്ലാം എന്നൊരു ചോദ്യം ഈ ഒരു ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുണ്ട് അതെന്നുവെച്ചാൽ കൃഷിക്ക് അനുയോജ്യമായതും എന്നാൽ കൃഷി ഇറക്കാത്തതുമായ ഭൂമി അക്കാലത്ത് ഇന്ത്യയിൽ ധാരാളം ഉണ്ടായിരുന്നു അതുപോലെ ഗംഗ യമുന തടങ്ങളിലെ കാടുകൾ വെട്ടിത്തെളിച്ച് കൃഷിക്ക് അനുയോജ്യമാക്കി കർഷകർക്ക് വിട്ടുകൊടുത്തിരുന്നു ഇത്തരം ഭൂമിയിൽ ആദ്യമായി കൃഷി ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ഉടമസ്ഥാവകാശം നൽകി കാർഷിക വൃത്തിയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു അതുപോലെ ഇപ്രകാരം കൃഷിഭൂമിയെ ഉടമസ്ഥാവകാശം നേടാൻ ഉത്സാഹരായ കർഷകർ മത്സരിച്ചു കാർഷിക പുരോഗതിക്കായി ഭരണാധികാരികൾ വിവിധ നടപടികൾ സ്വീകരിച്ചു ജനസേചന സൗകര്യങ്ങൾ ഒരുക്കി വിത്തുകൾ വിതരണം ചെയ്തു നികുതി ഇളവുകൾ നൽകി എന്നതാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത് അന്നത്തെ കാലത്ത് ഇതൊരു മെയിൻ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് സൽത്താനത്ത് മുഗൾ ഭരണകാലത്ത് കാർഷിക പുരോഗതിയെ സഹായിച്ച ഘടകങ്ങൾ എന്തെല്ലാം എന്നത് അതുപോലെ മധ്യകാല ഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു കൊടുത്തു ഇത് ഏതു പേരിലാണ് സൽത്താനത്ത് മുഗൾ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് എന്നതും ഒരു ആണ് സൽത്താനത്ത് കാലത്ത് ഇക്ത എന്നും മുഗൾ കാലഘട്ടത്തിൽ ജാഗീർദാരി എന്നുമാണ് അറിയപ്പെട്ടിരുന്നത് ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വാക്കുകളാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇക്ത സൽത്താനത്ത് കാലത്ത് എന്താണ് അറിയപ്പെട്ടിരുന്നത് ഇക്ത എന്നും അതുപോലെ മുഗൾ കാലഘട്ടത്തിൽ ജാഗീർദാരി ദാരി എന്നുമാണ് അറിയപ്പെട്ടിരുന്നത് ഇത് നിങ്ങൾ എവിടെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോവാണ് അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത്രയും ഭാഗങ്ങൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കേൾക്കുക ഇതിലെ പ്രധാന ഞാൻ രണ്ട് ക്വസ്റ്റ്യനുകൾ ഞാൻ ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ രണ്ട് സഞ്ചാരികളുടെ ഓർമ്മക്കുറിപ്പും ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് രണ്ടും ഒന്ന് എഴുതിയെടുത്ത് അതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ മലയാളം ഒന്ന് കേട്ട് മനസ്സിലാക്കി അതുവരെ പഠിക്കാം അടുത്ത ഭാഗം ഞാൻ അടുത്തതായിട്ട് ഇടുന്നതായിരിക്കും ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം ഇത് എത്രത്തോളം നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായി എന്ന് എനിക്ക് അറിയില്ല നിങ്ങളത് കേട്ടിട്ട് എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക കൂടുതൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഏകദേശം ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റു കുട്ടികൾക്ക് നിങ്ങളെ കൂടെ പഠിക്കുന്ന മറ്റു കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരുടെ അഭിപ്രായങ്ങളും അറിയിക്കുക എന്നാൽ എനിക്ക് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പ്രോത്സാഹനം കൂടി ആയിരിക്കും അപ്പോൾ അടുത്ത ഭാഗം അടുത്ത പാർട്ടായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും ഓക്കേ